Snow Dinagaji. Which class you are studying? Fifth. What is your dream? My dream is to be an IAS officer. IAS officer. Tell me, you are a smart fellow. ഞാൻ ഈ ഇന്റർവ്യൂവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോട് ഇങ്ങനെ അവരുടെ ജീവിതം ഭാവി അതിനെ പറ്റി ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിക്കാം. ശരിക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചോദിക്കാല്ലേ. അല്ല നല്ലത്, നല്ല ചോദിക്കാം. ഫൈൻ, നോ പ്രോബ്ലം. ഓക്കെ, കുറച്ച് ഫസ്റ്റ് പറയൂ. ഏഞ്ചൽ, എന്താണ് ഏഞ്ചലിൻ്റെ ഡ്രീം? ഐ എസ് ആവാനാണോ? And what about you? Teacher ആവാനായിട്ട് ശരിക്കും ഇഷ്ടമാണോ? ഏത് സബ്ജക്ട് പഠിപ്പിക്കാനാണ് മോൾക്ക്? ഇംഗ്ലീഷ്. And what about വൈഷ്ണവി? ശരിക്കും ദൈവമേ, ഇവരെല്ലാവരും നല്ല, ഇപ്പൊ കൊളത്തൂർ നെല്ലയിൽ ഫുള്ള് ISRആവോ? എന്താ ശരിക്കും? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ഡ്രീം. ഡോക്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടാ, ഇങ്ങനെ കളിച്ചു കാണാനൊന്നും പറ്റില്ല, ശരിക്കും പഠിക്കണം. ഏഞ്ചല്, എഞ്ചിനെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? ഇംഗ്ലീഷ് ആണോ? എന്നിട്ട് നല്ല മാർക്ക് ഉണ്ടോ? ഇംഗ്ലീഷിൽ നല്ല മാർക്ക് ഉണ്ട്. ഏറ്റവും സന്തോഷം ഉണ്ടായ സംഭവം എന്തായിരുന്നു ജീവിതത്തില്? നമ്മളിവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ സന്തോഷമുള്ള ദിവസത്തിന്റെ. സ്കേറ്റിംഗ് പഠിക്കാൻ പോയതാണ് സന്തോഷം? ശരിക്കും സന്തോഷമുള്ള ദിവസം അതന്നെയാണോ, അത് വേറെ എന്തെങ്കിലും ആണോ? ആണോ? എന്നാ കത്തിച്ചു കളഞ്ഞു വേറെ ആൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തൂടെ? ആ പഴയ ഡ്രസ് എന്ത് ചെയ്യും? അനിയത്തി ഉണ്ടോ? പഴയ ഡ്രസ് എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യേ. ശരി, ഓക്കെ, അടുത്തത് നമുക്ക് ടാലന്റ് സെഷൻ നോക്കാം. എന്തൊക്കെ ടാലൻസ് ഉള്ളത്? ഒരു നമുക്ക് ധൈര്യം അഭിമാനമുള്ള കാര്യങ്ങൾ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്, പറയേ. എന്താണ്? ഞാൻ അപ്പന്റെ പൈസ എടുക്കും, അതാണോ? എനിക്ക് ഡ്രോയിങ്ങാ. റിയലി? ഡ്രോയിങ് ചെയ്തെടുത്തിട്ട് വാപ്പായി നോക്കട്ടെ. ഡ്രോയിങ് ചെയ്യോ? എല്ലാവരും ഡ്രോയിങ് ആരാ? പിന്നെ ഇവിടെ ശരിക്കും പാട്ട് പാടുന്ന ആളുണ്ട്. എവിടെ വീട് ശരിക്കും? വട്ടേക്കാട്. വട്ടേക്കാടിന്ന് കൊളത്തൂർ വന്നിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് ആണ്. പേര്? നിരഞ്ജന. ആ നിരഞ്ജന, ഒരു സൂപ്പർ പാട്ടങ്ങോട് പാടി. ഏതാ പാടാൻ പോണത്? ടെൻഷൻ എടുക്കണ്ട. കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നു പണ്ടു പണ്ടേ കരക്കാടേ, പണ്ടു പോലെ പറക്കാടേ. പാട്ട് പഠിക്കാൻ പോണ്ട. കാത്തു നിക്കണതിന്റെ ഇടയില് അനിയത്തിനെ കാത്തു നിക്കണ ചേട്ടന് ഇവിടെ ഉണ്ട്. വാ, വിളിക്കാൻ വന്നാണോ? ഓക്കെ ഫൈൻ. അമ്മ വിളിക്കണ്ടല്ലേ? അപ്പൊ ഓക്കെ, സി യു. ഇതെന്തെല്ലാവർക്കും ആകെ ടെൻഷൻ? ടെൻഷൻ അടിക്കാനൊന്നുമില്ലേ, ഞാൻ ജസ്റ്റ് കുഞ്ഞി കുറച്ച് ചോദ്യങ്ങളല്ലേ ചോദിക്കണുള്ളൂ. ഏറ്റവും വിഷമമുണ്ടായ സംഭവം എന്താണ്? ഏറ്റവും ദുഃഖം ഉണ്ടായത്, കരച്ചിൽ വന്നത്, അതെന്നായിരുന്നു? അങ്ങനെ
ചീത്ത പറയുമ്പോഴാണോ? ആണോ? ഏറ്റവും സങ്കടം ഉണ്ടായത് എപ്പോഴാ? എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് ദുബായിക്ക് പോയപ്പോ. അച്ഛൻ ദുബായിക്ക് പോയപ്പോ സങ്കടമായോ? അച്ഛൻ ദുബായിക്ക് പോയത് മോൾക്ക് വേണ്ടിട്ടല്ലേ. ആണോ? അങ്ങനെ അറിയാമോ? അച്ഛനോട് നിന്നാലും കാര്യമില്ലല്ലോ, ജോലി ചെയ്യണ്ടേ? എന്നാലും വിഷമമായി പോയല്ലേ. അപ്പൊ ഭാവിയിൽ എന്താ, മോള് പഠിച്ചിട്ട് ജോലി കിട്ടുമ്പോ അച്ഛനമ്മേനെ നോക്കും, അങ്ങനെയാണോ? ശരിക്കും എന്താ മനസ്സിൽ ഉദ്ദേശിക്കണത്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ജോലി കിട്ടിയിട്ട് അമ്മേനെ അപ്പനെ സഹായിക്കും. വൈഷ്ണവി, എവിടെ വീട്? കുന്നംകുളത്ത്. കുന്നംകുളത്തുള്ള ആൾക്കാർ ഇതിനെ കൊളത്തൂർ വന്നിക്കണത്? ആ, വെക്കേഷൻ അമ്മ വീട്ടിൽ വന്നിക്കണത്. ഫൈൻ ഫൈൻ. ഓക്കെ, വൈഷ്ണവിയുടെ ഡ്രീം എന്തിട്ടാ? ഐഎസ് ആവാൻ. വല്ല പുസ്തകങ്ങൾ വായിക്കണുണ്ടോ? എന്താ വായിക്കണ? ഡൈജസ്റ്റ് വായിക്കും. അച്ഛൻ ചീത്ത പറയാറുണ്ടോ? തല്ലാറുണ്ടോ? സ്ട്രിക്റ്റ് അച്ഛനാണോ? അച്ഛൻ പാവാ? അച്ഛനെ സഹായിക്കല്ലോ ജോലി കിട്ടുമ്പോ. ആണോ? അച്ഛനാണോ ഡ്രീം തന്നത്? ഓ, ദാറ്റ്സ് വെരി നൈസ്. എന്റെ വാട്ടർ പറ്റിയു ഡാലി, നമ്മുടെ അവിടെ ഏറ്റവും ടാലന്റ് ഉള്ളത് ഉൾക്കാട്ടോ. ആ, എന്താ സംശയം? നീ തന്നെ പഠിക്കണല്ലേ കൊറേ കാര്യങ്ങള്. എന്നിട്ട് നിന്റെ സ്വപ്നം? എനിക്കൊരു ഡോക്ടർ ആവണം, പിന്നെ അമ്മാമേനെ ചേരണൊക്കെ സഹായിക്കണം. ഞാൻ വലുതാവുമ്പോ അവരെ ശുശ്രൂഷിക്കണം. ഫൈൻ ഫൈൻ, വെരി ഗുഡ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ടീമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഹാവ് എ ഗുഡ് ടൈം. ഇതൊരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണതാണ്. ബൈ. ദാറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം. കുട്ടികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ് കാണാം. എന്താ പറയുക, ഇതൊക്കെ ലൈഫിലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കുട്ടികളായിട്ട് ചിലവഴിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് അച്ഛനും അമ്മേനും നോക്കണം എന്ന് ഭയങ്കരമായിട്ട് ആശിക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛനും അമ്മേനും കഷ്ടപ്പാട് ശരിക്കും അറിയുന്ന കുട്ടികളുണ്ട്. അതൊക്കെ നമുക്ക് ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഒരു പരിധി വരെ കുട്ടികൾക്ക് ക്യാമറയുടെ ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാൻ അതൊക്കെ സഹായിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്.